ഉത്രാടപ്പാച്ചിലാണ് മലയാളികൾ. തിരുവോണം കെങ്കേമമാക്കാനുള്ള ഒരുക്കങ്ങൾ തകൃതിയാണ്. വസ്ത്രവ്യാപാര ശാലകളിലും മാർക്കറ്റുകളിലുമെല്ലാം വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. വൈകുന്നേരത്തോടെ തെരുവുകൾ ജനസാഗരമാകും. തിരുവനന്തപുരത്ത് നിന്നും ടി എസ് ഹരികൃഷ്ണ, കോഴിക്കോട് നിന്ന് മുഹമ്മദ് ഷൈദ്, കൊച്ചിയിൽ നിന്ന് റിയ ബേബി വിവരങ്ങൾ നൽകാനായുണ്ട്. നമ്മൾ ആദ്യം തലസ്ഥാനത്തേക്ക് പോവുകയാണ്. തലസ്ഥാന നഗരിയിൽ നിന്നും ടി എസ് ഹരികൃഷ്ണയുണ്ട്. ഹരി, തലസ്ഥാനത്ത് രാത്രിയൊക്കെ അടിപൊളിയാണ്, മുഴുവൻ ലൈറ്റൊക്കെ ആയിട്ട് വർണ്ണാഭമായ കാഴ്ചയാണ്, പ്രകാശം കൊണ്ടുള്ള കളിയാണ് രാത്രിയിൽ. പകലിപ്പോൾ എങ്ങനെയാണ് ഉത്രാടപ്പാച്ചിൽ അവസാനം? ഇന്നിപ്പോ 4 മണിയൊക്കെ ആകാനായി, എങ്ങനെയാണ് തിരക്ക്? പക്ഷേ പറഞ്ഞ പോലെ പകലൊന്നു മാറിക്കിട്ടാൻ കാത്തിരിക്കുകയാണ്. കാരണം അടുത്ത ഈ നടന്നു വരുന്ന ഈ ആഴ്ച എന്ന് പറയുന്നത് വർണ്ണാഭമായ രീതിയിലാണ് നഗരം കാണേണ്ടത്. ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട് റോഡിന് ഇരുവശവും. അങ്ങനെ തിരുവനന്തപുരം നഗരം ഓണം വാരാഘോഷത്തിന്റെ ഭാഗമായുള്ള ഒരുക്കങ്ങൾ, അതായത് കഴിഞ്ഞ വർഷവും ഈ വർഷമൊക്കെ എന്ന് പറഞ്ഞാൽ അതിഗംഭീര ലൈറ്റ് എന്ന് വേണം പറയാൻ, വൈദ്യുത ദീപാലങ്കാരം എന്ന് പറയാൻ. പിന്നെ പറയാനുള്ളത് ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത ഉത്രാടപ്പാച്ചിൽ, തിരുവോണത്തിൻ്റെ തലേന്ന് ഉത്രാട ദിനത്തിലെ പാച്ചിൽ. അതായത് ഈ അവസാന വട്ടം ഒരുക്കം എന്നൊക്കെ വെറുതെ പറയുന്നതില്ല, അതെന്താണെന്ന് അറിയണമെങ്കിൽ ഈ ഉത്രാട ദിനത്തിലെ ചില കാഴ്ചകൾ തന്നെ കാണേണ്ടിയിരിക്കുന്നു. നാളെ ഓണത്തെ വരവേൽക്കാൻ, അതായത് മാവേലിയെ വരവേൽക്കുന്നതിന് വേണ്ടിയുള്ള ആ ഒരു ഓണ സദ്യ തയ്യാറാക്കുന്നതിന് വേണ്ടിയുള്ള മുന്നോടിയായുള്ള ഒരുക്കങ്ങളൊക്കെ അതിൻ്റെ ഒരു തയ്യാറെടുപ്പാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. അതിൻ്റെ ഭാഗമായി തിരുവനന്തപുരം നഗരത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വർഷമൊക്കെ മാർക്കറ്റുകളിലും നഗരങ്ങളിലും, പ്രത്യേകിച്ച് പഴവങ്ങാടി, ചാല മാർക്കറ്റ്, ഈ കമ്പോളങ്ങളിലൊക്കെ വലിയ തിരക്ക് അനുഭവപ്പെടാറുണ്ട് വസ്ത്രശാലകളിൽ. ഇത് ചാല മാർക്കറ്റിലെ ഒരു പൂക്കടയാണ്. ഞാനിവിടെ വന്നപ്പോൾ, അതായത് നാളെ രാവിലെ അത്തം ഇടുന്നതിന് വേണ്ടിയൊക്കെ പൂക്കൾ വാങ്ങാനൊക്കെ ഒരുപാട് പേര് എത്തുന്നുണ്ട്. ആ കച്ചവടങ്ങളാണ് കാണുന്നത്. ചേട്ടാ, എങ്ങനെയുണ്ട് ഇത്തവണത്തെ പൂക്കച്ചവടം? കുഴപ്പമില്ല, സാധാരണ ഇതേപോലെ തന്നെ പോകുന്നുണ്ട്. വൈകുന്നേരം അനുസരിച്ച് റോഡ് തിരക്ക് കൂടും തോന്നുന്നു. ഇപ്പൊ വലിയ തിരക്കില്ല. ഇപ്പൊ ഈ വെയിലൊക്കെ ആയതുകൊണ്ടായിരിക്കും ഇനി ആളുകൾ വരും തോന്നുന്നു. സാധാരണ ഈ സമയം ആകുമ്പോഴാണ് കൂടുക, ഭയങ്കര തിരക്കാണ്. ഇതിന്റെ അകത്ത് അടുക്കാൻ പറ്റാത്ത തിരക്കാണ് സാധാരണ. എല്ലാ കടകളിലും നിറയെ ആളുകൾ കൂടി നിന്ന് ഭയങ്കര തിരക്കായിരിക്കും. ഇപ്പൊ പക്ഷെ അത്ര തിരക്കില്ല. എങ്ങനെയുണ്ട് വിലയും? കഴിഞ്ഞ വർഷം അതേ റേറ്റ് തന്നെ, വലിയ വ്യത്യാസമൊന്നുമില്ല. പിച്ചി മുല്ലയ്ക്കൊക്കെ നല്ല വിലയുണ്ട്. ബാക്കിയുള്ള ഐറ്റം, അത്തപ്പൂ ഐറ്റംസ് ഒക്കെ വില കുറവ് തന്നെയാണ്, സാധാരണ റേറ്റ് തന്നെയാണ്. അതെ, സാധാരണ റേറ്റ് തന്നെയാണ്. 100 രൂപ എല്ലാ സാധനം വാങ്ങിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയാണ് ഈ പൂക്കച്ചവടക്കാര് പറയുന്നത്. അപ്പൊ ആ രീതിയിൽ വിലയും, ഇതിപ്പോ പൂക്കളുടെ കാര്യം മാത്രമല്ല, ഇപ്പൊ നമ്മള് പച്ചക്കറി കടയിൽ പോയപ്പോൾ രാവിലെ അറിഞ്ഞു, അതായത് വിലയിൽ ഒരു വലിയ ആശ്വാസമുണ്ട് ജനങ്ങൾക്ക്. അപ്പൊ ആ രീതിയിൽ അവർക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. ഇനിയിപ്പോ അടുത്ത മണിക്കൂറുകൾ, അതായത് 5 മണി 6 മണി ആ സമയമൊക്കെ ആകുമ്പോൾ വലിയ തിരക്കായിരിക്കും. ഈ ചാലക്കമ്പോളത്തിലും കിഴക്കേക്കോട്ട ആ വഴിയോര കച്ചവടക്കാരൊക്കെ ഇരിക്കുന്ന ആ ഭാഗത്തൊക്കെ വലിയ തിരക്ക് നമുക്ക് കാണാൻ സാധിക്കും. ശരി ഹരി, തലസ്ഥാനത്ത് നിന്നുള്ള വിവരങ്ങളാണ് നൽകുന്നത്. നമുക്ക് നേരെ കൊച്ചിയിലേക്ക് പോകാം. കൊച്ചിക്കാരെ സംബന്ധിച്ചിടത്തോളം കൊച്ചിക്കാർ ഭയങ്കര വൈബുള്ള ആളുകളാണ്. കൊച്ചിയിലെ വൈബ് ഓണം എങ്ങനെയാണെന്ന് അറിയാം. റിയ, എങ്ങനെയുണ്ട് കൊച്ചിയിൽ ഓണം വൈബ്, എവിടെ വരെ എത്തിയിട്ടുണ്ട്? ഞാനിപ്പോൾ ഉള്ളത് ബ്രോഡ്വേയിലാണ്. നേരത്തെ നമ്മൾ പലരിടത്തെ കാഴ്ചകളായിരുന്നു കണ്ടത്. ഇപ്പം ഈ ബ്രോഡ്വേ മാർക്കറ്റിലേക്ക് ആളുകൾ എത്തുന്നുണ്ട്. പക്ഷെ അത് ഉത്രാടപ്പാച്ചിലാണോ എന്ന് സംശയമുണ്ട്. കാരണം ഒരു ഞായറാഴ്ചയൊക്കെ ഉണ്ടാവുന്ന പോലത്തെ ഒരു തിരക്കാണ് ഇവിടെ ഇന്നുമുള്ളത്. എന്തായാലും കച്ചവടത്തിൽ വലിയ രീതിയിലുള്ള ഓഫറുകളൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് 4 എണ്ണം 3 എണ്ണം എന്നൊക്കെ പറഞ്ഞ് ഓഫറുകളുടെ എണ്ണമൊക്കെ കൂട്ടി ആളുകളെ വിളിച്ചു വരുത്തുന്നുണ്ട്. ഉത്രാടപ്പാച്ചിലാണോ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു? സാധനങ്ങൾ ഒരുപാട് മേടിച്ചിട്ടുണ്ട്. ഇപ്രാവശ്യം എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. ഇത്തവണ ഓണം ലാവിഷായി അടിപൊളിയാക്കാൻ അടിപൊളിയാക്കാന്ന് വിചാരിച്ചു. ഫാമിലി ആയിട്ടുണ്ട്, ഞങ്ങളെല്ലാരും അവിടെ നിൽക്കുന്നുണ്ട്. കുറച്ച് കുറച്ച് ഇനിയുണ്ട് ബാക്കി. ഭയങ്കര തിരക്കാണ്, വണ്ടി പാർക്ക് ചെയ്യാൻ പോലും പറ്റത്തില്ല. ബ്രോഡ്വേയിലേക്ക് വണ്ടി കയറ്റിയാ അതന്നെ ഇങ്ങനെയുണ്ടോ? കൊള്ളാം, അടിപൊളിയാ. ഇന്നലെ വന്ന് വാങ്ങിച്ചാരോ? ഞങ്ങൾ ഇന്നലെ വാങ്ങിച്ചാരോ? തുടങ്ങുന്നേ ഉള്ളൂ. ഈ ബ്രോഡ്വേയിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞ ഇതുപോലെ രണ്ട് വശത്തും, ഇതിന്റെ രണ്ട് വശങ്ങളിലും ഇങ്ങനെ നിരത്തിയിട്ട് ഡ്രസ്സുകളും ചെരുപ്പുകളും ഒക്കെ വില പേശി ആളുകൾ വാങ്ങുകയും അതിന്റെ ഓഫറുകൾ വമ്പൻ കച്ചവടമൊക്കെ നടക്കുന്ന ഇടമാണ്. ഇത്തവണയും ആ കച്ചവടത്തിനൊരു മാറ്റവുമില്ല. പക്ഷേ ആളുകൾ എത്തുന്നത് കുറവാണ് എന്നാണ് വ്യാപാരികൾ പറയുന്നത്. ഒരു ഞായറാഴ്ച, ശനിയാഴ്ച അവധി ദിവസങ്ങളിലൊക്കെ ഉള്ളതുപോലുള്ള ആളുകളാണ് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. പൊതുവെ ആളുകൾക്കൊരു മടിയുണ്ട് എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ നല്ല തിരക്കുണ്ട്, ആളുകൾ എത്തുന്നുണ്ട്. എന്തായാലും എറണാകുളത്ത് ഓണത്തിൻ്റെ തിരക്കുകൾക്ക് വലിയ മാറ്റമൊന്നുമില്ല. ആഘോഷമാക്കാൻ തന്നെ ആളുകൾ ഒരുങ്ങുന്നുണ്ട്. പച്ചക്കറി മാർക്കറ്റിലും പൂവിപണിയിലും ഒക്കെ ഇതേപോലെ ആളുകൾ എത്തുകയും ചെയ്യുന്നുണ്ട്. കുറച്ച് നാളുകളായി ഓണമൊന്ന് മങ്ങിയിരുന്നു. കോവിഡും ഒക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് മഴയൊക്കെ മാറി നിൽക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ആളുകൾ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. നാടൊക്കെ കണ്ട് എല്ലാവരും നാളത്തെ ഓണത്തെ വരവേൽക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് കൊച്ചിയിലും.
തീർച്ചയായും തിരുവനന്തപുരത്ത് ചാല മാർക്കറ്റ്, കൊച്ചിയിൽ ബ്രോഡ്വേ, കോഴിക്കോട് അങ്ങനെ വരുമ്പോൾ എസ് എം സ്ട്രീറ്റാണ് ഈ ആളുകൾ ഒഴുകി എത്തുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത്. മുഹമ്മദ് ഷെയ്ദ് കോഴിക്കോട്ട് നിന്നുണ്ട്. ഷെയ്ദ, ഈ കോവിഡും പ്രളയവും ഒക്കെ നമ്മളെ പഠിപ്പിച്ചൊരു പാഠമുണ്ട്. അതായത് സാധാരണ മലയാളിയെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഇങ്ങനെ സ്വരുക്കൂട്ടി നാളേക്ക് വേണ്ടി വെച്ചവരായിരുന്നു. പക്ഷെ ഇപ്പോൾ എല്ലാ മൊമെന്റും ഓരോ നിമിഷവും ഇങ്ങനെ ആഘോഷമാക്കി തീർക്കുന്ന രീതിയിലേക്ക് അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് തന്നെ ആകെ മാറിയൊരു കാലഘട്ടത്തിലാണ് ഈ ഓണവും എത്തുന്നത്. എങ്ങനെയാണ് അവിടെ തിരക്കൊക്കെ? എസ് എം സ്ട്രീറ്റിലൊക്കെ വലിയ തിരക്കാണോ? വലിയ തിരക്ക് തന്നെയാണ്. ഉത്രാടം ദിവസം തീരുകയാണ്, നാളെ ഓണമാണ്. പക്ഷേ അപ്പോഴും എസ് എം സ്ട്രീറ്റിലേക്ക് ആളുകൾ വലിയ തോതിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ നേരത്തെയൊക്കെ നമ്മൾ നിന്നിരുന്നത് എസ് എം സ്ട്രീറ്റിന് അകത്തായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങോട്ട് പോകാൻ കഴിയാത്ത സ്ഥിതി. നമുക്കറിയാം, ദൃശ്യങ്ങളിൽ കാണാം വലിയ തോതിൽ ആൾക്കൂട്ടം എസ് എം സ്ട്രീറ്റിന് അകത്ത് വന്നിരിക്കുന്നു. ഞാനിപ്പോൾ എസ് എം സ്ട്രീറ്റിൻ്റെ തുടക്കം ഭാഗത്താണുള്ളത്. ഇപ്പോൾ വ്യാപാരികളും ഇവിടെയും പല ഭാഗങ്ങളിലായിട്ടുണ്ട്. ചേട്ടാ, ക്ഷീണിച്ചിട്ടുണ്ടോ? ആ, ക്ഷീണിച്ചിട്ടുണ്ട്. പിന്നെ ഓണക്കല്ലേ, ഓണത്തിന് ക്ഷീണമൊക്കെ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഇപ്പോൾ ഓണക്കായിട്ട് ജനങ്ങൾക്കായിട്ട് നമ്മൾ തീർച്ചയായിട്ടും 1200 ഷേർട്ടുകളൊക്കെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അടിപൊളി കച്ചവടമാണ്. സന്തോഷമുണ്ടല്ലോ? സന്തോഷം തീർച്ചയായിട്ടും ഉണ്ടാവണമല്ലോ, അത്രയും കച്ചവടമല്ലേ. ബ്രാൻഡ് കച്ചവടം കാലിയൊക്കെയാണ്. ഓ, നന്നായിട്ടുണ്ട്. നല്ല ഓണം ഈ പ്രാവശ്യം. ഉഷാറാണ്. ഈ സാധനങ്ങളൊക്കെ വാങ്ങിയോ? കഴിഞ്ഞ തവണത്തേക്കാളൊക്കെ ഉഷാറായിട്ട് അടിച്ചു വിളിക്കാൻ. ആ, കച്ചവടക്കാരും വാങ്ങാനെത്തിയവരും ഒക്കെ വലിയ ആഘോഷത്തിലും ആഹ്ലാദത്തിലുമാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ആളുകൾക്ക് ഈ സങ്കടങ്ങളുടെ കാലം ഉണ്ടായിരുന്നു. കോവിഡിൻ്റെ ദുരന്തം, പ്രതിസന്ധിയൊക്കെ ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ഈ മഴ, ശക്തമായ മഴ, പ്രളയമായി മാറിയ സാഹചര്യം, ഈ കാര്യത്തിൽ പല നമുക്കറിയാം. 2010 നമ്മൾ ഓണം ആഘോഷിച്ചിരുന്നത് ആളുകളൊക്കെ ക്യാമ്പുകളിലായിരുന്നു. പക്ഷെ അതൊക്കെ മാറി നിന്ന് ഒരു തുറന്ന് മനസ്സ് തുറന്ന് ഓണം ആഘോഷിക്കാൻ പറ്റുന്നൊരു സമയം ഇപ്പോൾ വന്നിരിക്കുകയാണ്. മഴ മാറി നിൽക്കുന്നു. ആളുകൾക്ക് ഇപ്പോൾ നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇവിടുത്തെ KTDSE ഓണം പായസ വിപണിയാണ്. വിവിധ തരത്തിലുള്ള പായസങ്ങളുണ്ട്. പായസം ഈ ഷോപ്പിംഗൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് ഒരു കുറച്ച് പായസം കുടിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് അത് കുടിക്കാനുള്ള സൗകര്യം കൂടി ഇവിടെ ഉണ്ട്. എങ്ങനെയുണ്ട്? കച്ചവടം അടിപൊളിയല്ലേ? നമ്മൾ 2-3 വർഷം ഞങ്ങൾ റെസ്റ്റ് എടുത്തെങ്കിലും ഇപ്രാവശ്യം അത് പൂർവാധികം ഞങ്ങൾ ശക്തിയായിട്ട് വന്നിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള പ്രതികരണം ജനങ്ങളിൽ നിന്നുണ്ട്. കഴിഞ്ഞ കാലത്തെ ആ പോരായ്മ നികത്തുന്നുണ്ട്. എല്ലാവരും നമുക്ക് പൂർണ്ണ സപ്പോർട്ടായിരുന്നു. 2 വർഷം ഞങ്ങൾ ഇല്ലാത്തതിനും പരിഭവം പറഞ്ഞിട്ടുണ്ട് ആളുകൾ. പക്ഷെ അതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെ നന്നായിട്ട്. ഏതൊക്കെ പായസം? ഇപ്പോൾ ഇന്നിപ്പോൾ ഉള്ളത് പാലടയുണ്ട്, പരിപ്പുണ്ട്, പഴംപായസമുണ്ട്, ആലപ്പുഴ പാൽപ്പായസം. ആളുകളും വലിയ തോതിൽ വന്നു. എല്ലാവരും വരുന്നുണ്ട്, എല്ലാവരും വരുന്നുണ്ട്, എല്ലാവരും നല്ല. നമ്മൾ പൂർണ്ണമായിട്ട് ഞങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പഴയ വർഷത്തെ എല്ലാ ഇതുണ്ട്. അടയാണോ? എല്ലാം ഇഷ്ടമാണ്. അടയും ചെറുപയറും. ഓക്കെ, ഈ രീതിയിലാണ് പിഞ്ചു കുഞ്ഞുങ്ങളൊക്കെ എസ് എം സ്ട്രീറ്റിൽ എത്തി ഓണം ആഘോഷിക്കുക, അവിടുത്തെ വൈബ് അനുഭവിക്കുക, പായസം കുടിക്കുക, ജ്യൂസ് കുടിക്കുക, നേരത്തെ ആരെയൊക്കെ സൂചിപ്പിച്ചത് കലന്തൻസിൽ പോയി ജ്യൂസ് കുടിക്കുക, ആ രീതിയിൽ ഓണം ആഘോഷിക്കാൻ, സ്ട്രീറ്റിൽ, തെരുവിൽ ഓണം ആഘോഷിക്കുക എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. രാത്രി വൈകി വരെ ഇവിടെ ആൾക്കൂട്ടമുണ്ടാകും. അതൊക്കെ കഴിഞ്ഞിട്ട് മാത്രമേ വീടുകളിലേക്ക് എത്തുകയുള്ളൂ. നാളത്തേക്കുള്ള ഓണസദ്യക്കുള്ള ഒരുക്കമൊക്കെ രാത്രി വൈകി മാത്രമേ നടത്തിയുള്ളൂ. ആ രീതിയിലാണ് കോഴിക്കോട്ടെ ഓണാഘോഷം. എസ് എം സ്ട്രീറ്റിൽ ഏറ്റവും എല്ലാ ആഘോഷങ്ങളും കോഴിക്കോട്ട് എസ് എം സ്ട്രീറ്റിലാണ് നടക്കാറുള്ളത്. ഓണത്തിന് അഭൂതപൂർവമായ രീതിയിൽ വ്യാപാരികളൊക്കെ പറയുന്നത് വലിയ തിരക്കാണ്. അല്ലെങ്കിലും എസ് എം സ്ട്രീറ്റിൽ വലിയ തിരക്കാണ്. പക്ഷേ ഈ ഓണമൊക്കെ ആകുമ്പോഴേക്കും അല്ലെങ്കിൽ ആഘോഷമൊക്കെ ആകുന്ന ഒരു വേളയിൽ എസ് എം സ്ട്രീറ്റിലേക്ക് വെറുതെ പോവുക, വെറുതെ അവിടെ പോയിട്ട് സാധനങ്ങളൊന്നും വാങ്ങിയില്ലെങ്കിൽ പോലും അവർ അങ്ങോട്ടേക്ക് ആളുകൾ ചെന്ന് ആ വൈബ് അറിയുക എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. കോഴിക്കോട്ടുകാരെ സംബന്ധിച്ചിടത്തോളം, കോഴിക്കോട്ടുള്ളവർ മാത്രമല്ല മറ്റ് ജില്ലകളിൽ നിന്നുള്ളവരൊക്കെ എസ് എം സ്ട്രീറ്റിലേക്ക് വരുന്ന കാഴ്ചയും മലബാർ നമ്മൾ പലപ്പോഴായി കാണാറുണ്ട്.